കോഴിക്കോട്ടെ ഹോട്ടലുടമ സിദ്ദിഖ് കൊല്ലപ്പെട്ട സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി നാളെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിലെ നിർണായക തെളിവായ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇനിയും കണ്ടെടുക്കേണ്ടതുണ്ട്. സിദ്ദിഖ് കൊലപാതകത്തിൽ വിവിധ ജില്ലകളിലായി 7 സ്ഥലങ്ങളിലാണ് കേസുമായി ബന്ധപ്പെട്ട് ഇനി തെളിവെടുപ്പ് നടത്താനുള്ളത്. റിമാൻഡിൽ കഴിയുന്ന 3 പ്രതികളിൽ ഷിബിലി, ഫർഹാന എന്നിവർക്കായാണ് പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകുക. കസ്റ്റഡിയിൽ വാങ്ങി നാളെ തന്നെ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സിദ്ദിഖിനെ കൊലപ്പെടുത്തി മൃതദേഹവും ആയുധങ്ങളും ഉപേക്ഷിച്ച ശേഷം ഫർഹാന വീട്ടിൽ പോയെങ്കിലും ഷിബിലി വിവിധയിടങ്ങളിൽ സഞ്ചരിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. തിരുവനന്തപുരം വരെ ഇയാൾ യാത്ര ചെയ്തെന്നും സൂചനയുണ്ട്. ഈ സ്ഥലങ്ങളിൽ കേസിലെ തെളിവുകൾ ആയേക്കാവുന്ന വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ കേസിൽ നിർണായക തെളിവാകും. ഈ മൊബൈൽ ഉൾപ്പെടെ കണ്ടെത്താനാകും നാളെ തെളിവെടുപ്പ് നടത്തുക. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ ചീരട്ടാമലയിൽ നടത്തിയ തെളിവെടുപ്പിൽ മൃതദേഹം വെട്ടിമുറിക്കാൻ ഉപയോഗിച്ച ഇലക്ട്രോണിക് കട്ടർ സിദ്ദിഖിന്റേതെന്ന് കരുതുന്ന ATM കാർഡും ചെരിപ്പും കണ്ടെത്തിയിരുന്നു. പ്രതികൾ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ച സിദ്ദിഖിന്റെ കാർ നേരത്തെ തൃശൂർ ചെറുതുരുത്തിയിൽ നിന്ന് കണ്ടെത്തി തിരൂരിലെത്തിച്ചിട്ടുണ്ട്. കൊലപാതകത്തിലും ആസൂത്രണത്തിലും നേരിട്ട് പങ്കെടുത്ത 3 പ്രതികളെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ഷിബിലി, ഫർഹാന ഒപ്പം ഫർഹാനയുടെ സുഹൃത്തായ ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. പ്രതികൾക്ക് രക്ഷപ്പെടാനും മറ്റുമായി മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. 24 തിരൂർ.